ലോകം മുഴുവനും കോവിഡിന്റെ ഭീതിയിലാണ്. അമേരിക്കയിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുമടക്കം ആയിരക്കണക്കിന് പേരാണ് വൈറസ് ബാധിച്ച് മരിച്ചു വീഴുന്നത്. കൊറോണ വ്യാപനം, അതിനെക്കുറിച്ച് എല്ലാ രാഷ്ട്രങ്ങളും ആശങ്കയിലാണ്. കൊറോണ വൈറസിന് വായുവിൽ മണിക്കൂറുകളോളം തങ്ങി നിൽക്കാനാകുമെന്ന് ഇപ്പോഴത്തെ പുതിയ പഠനം. കോവിഡ് രോഗബാധയുള്ളയാൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ദ്രവകണികകളുടെ കൊറോണ വൈറസിനെ 8 മീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നും അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ലോകാരോഗ്യ സംഘടനകളും US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുറത്തിറക്കിയിരിക്കുന്ന സാമൂഹിക അകലം പാലിക്കൽ നിർദ്ദേശങ്ങൾ കൊറോണ വൈറസ് വ്യാപനത്തെ തടയാൻ പര്യാപ്തമല്ലെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. 1930കളിലെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് WHO CDC മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതെന്നും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ പുറത്തുവരുന്ന വൈറസ് വാഹക ദ്രവ കണങ്ങൾ 23 മുതൽ 27 അടി വരെയുള്ള 8 മീറ്റർ വരെയോ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ലിഡിയ ബൗറോബിയ വ്യക്തമാക്കുന്നത്. ചുമ, തുമ്മൽ എന്നിവയുടെ ശക്തിയെക്കുറിച്ച് വർഷങ്ങളായി ഗവേഷണം നടത്തുന്ന ലിഡിയ ഇതിലൂടെ പുറത്തുവരുന്ന ദ്രവകണങ്ങളുടെ അവശിഷ്ടങ്ങൾ മണിക്കൂറുകൾ വായുവിൽ തങ്ങി നിൽക്കുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ശക്തമായ വായുപടലം ദ്രവകണങ്ങൾക്ക് കൂടുതൽ ഈർപ്പവും ചൂടും നൽകും. ഇതോടെ ബാഹ്യ പരിസ്ഥിതിയിൽ ദ്രവകണം ബാഷ്പീകരിക്കാനുള്ള സാധ്യത മറ്റുള്ള ദ്രവകണങ്ങളെക്കാൾ കുറയുകയും ചെയ്യും. ഇപ്പോൾ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊറോണ വൈറസ് വ്യാപനത്തെ ഫലപ്രദമായി തടയാൻ പര്യാപ്തമാകില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരാൾ തുമ്മുമ്പോൾ പുറത്തുവരുന്ന ദ്രവകണങ്ങളുടെ സഞ്ചാരപഥം സംബന്ധിച്ച പഴയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ മാർഗനിർദ്ദേശം. എന്നാൽ പുതിയ പഠനങ്ങൾ അനുസരിച്ച് കൂടുതൽ ദൂരത്തേക്ക് ദ്രവകണങ്ങൾക്ക് എത്താനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.